സ്വന്തം അമ്മാവനടക്കമുള്ള രാഷ്ട്രീയ ശത്രുക്കളെന്ന് തോന്നിയവരെയൊക്കെ വധശിക്ഷയ്ക്ക് ഇരയാക്കുക, ഇടയ്ക്കിടയ്ക്ക് ആണവ മിസൈലുകൾ പരീക്ഷിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്ന സ്വേച്ഛാധിപതിയുടെ നാട്ടിൽ നിന്നും പുറത്തു വരുന്ന കിംവദന്തികൾ പലതാണ്. സ്വന്തം ജനതയെ തന്നെ പീഡിപ്പിക്കുന്ന ഭരണാധികാരി, ഉത്തര കൊറിയയെ അടക്കി വാഴുന്ന കിം ജോങ് ഉൻ എന്ന സ്വേച്ഛാധിപതിയെ പറ്റി ദിവസവും കേൾക്കുന്ന കഥകൾ, ഇതിൽ പലതുമുണ്ട്. ഇതിൽ പലതും സത്യമാകാം, അല്ലെങ്കിൽ വെറും കിംവദന്തികളാകാം. കിം ജോങ് ഉൻ ജനിച്ച വർഷമായി ഔദ്യോഗിക രേഖകളിൽ കാണിച്ചിരിക്കുന്നത് 1982. എന്നാൽ ഈ കണക്ക് ശരിയാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഔദ്യോഗിക രേഖകളിൽ കാണിച്ചിരിക്കുന്നത് 1982 എന്നാണെങ്കിലും 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് ദക്ഷിണ കൊറിയയുടെ ഇന്റലിജൻസ് വിഭാഗം പറയുന്നത്. എന്തായാലും ഔദ്യോഗിക രേഖകളിൽ കൊടുത്തിരിക്കുന്ന വർഷക്കണക്കനുസരിച്ചാണെങ്കിൽ കിം അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 29 വയസ്സായിരുന്നു. ഉത്തര കൊറിയ ഭരിക്കുന്ന 3-ാമത്തെ കിം ആണ് കിം ജോങ് ഉൻ. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ കിം സങ് ജു 1948 സാമ്രാജ്യം തുടങ്ങുന്നത്. പിന്നീട് 1994 വരെ അദ്ദേഹത്തിന്റെ ഭരണമായിരുന്നു. മുത്തച്ഛനെ പോലെ രൂപസാദൃശ്യം ഉണ്ടാകാൻ കിം തന്റെ 27-ാം വയസ്സിൽ പ്ലാസ്റ്റിക് സർജറി നടത്തിയതായി ആരോപണമുണ്ട്. തന്റെ അച്ഛൻ കിം ജോങ് ഇൽ 2011 മരണപ്പെട്ടപ്പോഴാണ് ഇപ്പോഴത്തെ കിം ജോങ് ഉൻ അധികാരത്തിലേറുന്നത്. അച്ഛന്റെ മരണത്തിനു ശേഷം രാജ്യത്ത് ദുഃഖാചരണമുണ്ടായിരുന്നു. അത് തെറ്റിച്ചവരെ 6 മാസത്തേക്ക് കഠിന ജോലി ചെയ്യിക്കുന്ന ക്യാമ്പുകളിലേക്ക് അയച്ചുകൊണ്ടാണ് കിം തന്റെ ഭരണം തുടങ്ങുന്നത്. സ്വിറ്റ്സർലൻഡിലെ ബേണിലായിരുന്നു കിമ്മിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. ഒരു ഉത്തര കൊറിയൻ ഡിപ്ലോമാറ്റിന്റെ മകൻ എന്ന തരത്തിൽ വളരെ രഹസ്യമായിരുന്നു കിം ജോങ് ഉന്നിന്റെ കോൺവെന്റ് വിദ്യാഭ്യാസം. ബാസ്കറ്റ്ബോളിനോട് കിമ്മിന് ഏറെ താല്പര്യമുണ്ടായിരുന്നു. ബാസ്കറ്റ്ബോൾ ഇതിഹാസം മൈക്കിൾ ജോർഡന്റെ ആരാധകനായിരുന്നു കിം ജോങ് ഉൻ. കുട്ടിക്കാലത്ത് വികൃതിയും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനുമായിരുന്നു കിം. കിം ജോങ് ഉൻ അധികാരത്തിലേറിയ നാൾ മുതൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് നോർത്ത് കൊറിയയിൽ കേൾക്കുന്ന ഒരേ ഒരു പേര് അദ്ദേഹത്തിൻ്റെത് മാത്രമാണ്. വളരെ വിചിത്രമായ ഭക്ഷണശീലമാണ് കിം ജോങ് ഉന്നിനുണ്ടായിരുന്നത്. പാൽക്കട്ടി അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ്. കിം ജോങ് ഉൻ തൻ്റെ അനന്തരാവകാശിയായി വളർത്തിക്കൊണ്ടുവരുന്നത് തൻ്റെ മകളെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിസൈൽ പരീക്ഷണം അടക്കമുള്ള വേദികളിൽ കിം ജോങ്ങിനൊപ്പം പ്രത്യക്ഷപ്പെടുന്നത് കിം ജു എ എന്ന മകളാണ്. എന്നാൽ ഇതുതന്നെയാണോ കുട്ടിയുടെ പേരെന്ന കാര്യത്തിലും സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട്. 10 വയസ്സാണ് കുട്ടിയുടെ പ്രായമെന്ന് പറയുന്നു, ഉറപ്പില്ല. കുട്ടികളെ പറ്റിയോ വിവാഹ ജീവിതത്തെ പറ്റിയോ ഉള്ള വിവരങ്ങളൊന്നും കിം പുറത്തങ്ങനെ വെളിപ്പെടുത്താറില്ല. കിം ജുവേക്ക് മൂത്ത ഒരു സഹോദരനും ഇളയ ഒരു സഹോദരിയും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അവരെ ആരും ഇതുവരെ പൊതുവേദികളിൽ കണ്ടിട്ടില്ല. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ് കിം എന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തര കൊറിയയുടെ ഭരണം കിമ്മിന്റെ സഹോദരി കിം യോ ജോങ് ഏറ്റെടുക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു. മൊറാൻ ബോങ് എന്ന പേരിൽ സ്വന്തമായ ഒരു മ്യൂസിക് ബാൻഡ് ഉള്ള ആളുകൂടിയാണ് കിം ജോങ് ഉൻ. സ്ത്രീകൾ മാത്രമാണ് ഈ ബാൻഡിലുള്ളത്. കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറക്കെട്ടിനോട് കിമ്മിന് വല്ലാത്ത ദേഷ്യമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആൽസോം എന്നറിയപ്പെടുന്ന ഈ പാറക്കെട്ടിൽ 25 തവണയിലേറെയാണ് ഉത്തര കൊറിയ മിസൈൽ ആക്രമണം നടത്തിയത്. ഉത്തര കൊറിയയുടെ വടക്കുകിഴക്കൻ തീരത്തിന് 18 കിലോമീറ്റർ അകലെയാണ് ആൽസോം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അനേകം മിസൈൽ പരീക്ഷണങ്ങളാണ് ഉത്തര കൊറിയ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത്രയും ആക്രമണങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ നടത്തിയതോടെയാണ് പാറക്കെട്ടിനെ കുറിച്ച് കഥകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. കിം ജോങ് ഉൻ ഏറ്റവും വെറുക്കുന്ന പാറക്കെട്ടാണ് അൽസോം എന്ന് സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കാൻ തുടങ്ങി. ആർക്കും അവകാശമില്ലാത്ത സ്ഥലമെന്നാണ് അൽസോം എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ ഇതൊക്കെ വെറും കഥകളാണെന്നും കിമ്മിന് അൽസോമിനോട് ദേഷ്യമൊന്നുമില്ലെന്നും ദക്ഷിണ കൊറിയയെ മൊത്തത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ള KN-23 പോലുള്ള ഹ്രസ്വദൂര മിസൈലുകൾ പരിശോധിക്കാൻ പറ്റിയ ഇടമാണ് അൽസോം പാറക്കെട്ട് എന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാജ്യത്തെ ജനന നിരക്ക് കുത്തനെ ഇടിയുന്നുവെന്നും സ്ത്രീകൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് വിതുമ്പലോടെ അഭ്യർത്ഥിക്കുന്ന ഏകാധിപതിയായി കിമ്മിനെ ജനങ്ങൾ കണ്ടതാണ്. വികാരാധീനനായി കണ്ണു തുടയ്ക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലുമായിരുന്നു. ഓരോ ദിവസവും ഉത്തര കൊറിയയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ പലതാണ്. സ്വേച്ഛാധിപതിയെപ്പറ്റി ദിവസവും കേൾക്കുന്ന കഥകളും പലതാണ്.